ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതുപോലെ റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ സിലബസുമാണ്. നമ്മുടെ ഇതിൽ മെയിനായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് 2016 സിലബസാണ്. പുതിയ സിലബസ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എക്സാമിൻ്റെ ഡേറ്റ് ആകുമ്പോഴായിരിക്കും പുതിയ സിലബസ് PSC പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതുവരെ നമുക്ക് ഈ 2016 സിലബസ് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിലെ മെയിൻ കണ്ടൻറ് ഒക്കെ നമ്മൾക്ക് പറയാം. അതിനു മുമ്പേ യുവർ ഗൈഡ് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആപ്പിൽ നാളെ മുതൽ റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഡേ ബൈ ഡേ അവൈലബിൾ ആക്കുകയാണ്. ഓരോ ദിവസവും ഒരു അരമണിക്കൂർ വീതമുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫീസും കാര്യങ്ങളും വന്നിട്ട് റിസർച്ച് അസിസ്റ്റൻറ്റിന് 3000 rupees ആണ് ഫീസ് എന്ന് പറയുന്നത്. 3000 rupees ഫിനാൻഷ്യൽ എമർജൻസീസ് ഒക്കെ ഉള്ളവർക്ക് അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആപ്പിലൂടെ തന്നെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ നോട്ടുകളും ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആക്കും. അപ്പോൾ ഡെയിലി നമുക്ക് ക്ലാസ്സുകളുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഡൗട്ട് എന്നോട് മെസ്സേജ് ആയിട്ട് ചോദിക്കാം, എപ്പോഴും അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജായിട്ട് ചോദിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ തന്നെ ആപ്പിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കതും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കുന്ന ഇതിനകത്ത് ഇപ്പോൾ പറയാൻ പോകുന്ന സിലബസിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ GK മാത്സും ഒഴിവാക്കുന്നുണ്ട്. എക്സാമിൻ്റെ സമയമനുസരിച്ച് നമ്മളത് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ GK മാത്സും ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ടോപ്പിക്കുകളാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ സമയം കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ GK മാത്സും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു GK സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇക്കണോമിക്സിൻ്റെ പോർഷനാണ്. ഇക്കണോമിക്സൊക്കെ അതിനൊരു ക്വാളിഫിക്കേഷനാണല്ലോ. അപ്പം ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഇൻകം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതുപോലെ പോവർട്ടി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ പബ്ലിക് ഇക്കണോമിക്സ്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെക്കുറിച്ച്, ബഡ്ജറ്ററി കൺട്രോളിനെ കുറിച്ച്, ഫിസിക്കൽ ഫെഡറലിസം ആൻഡ് റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ദെൻ പാർട്ട് 3 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരിക. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതിനകത്ത് മെഷേഴ്സ് ഓഫ് ടെൻഡൻസിയും മീൻ മീഡിയം മോഡൊക്കെയാണ് വരുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ തിയറി ഉണ്ട്, ബൈനോമിനൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച്, സ്കൈസ്ക്വയർ എഫ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ തന്നെ അവിടെ പഠിക്കാനായിട്ടുണ്ട്. ദെൻ സാമ്പിളിംഗ് ഡിസൈൻ, ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്, പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് അവിടെ വരുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസുകളെ കുറിച്ച്, പോയിൻ്റ് എസ്റ്റിമേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ്, അതെല്ലാം തന്നെ വരുന്നുണ്ട്. ദെൻ റിഗ്രഷൻ അനാലിസ് ആൻഡ് ടൈം സീരീസ്, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മളോട് ചോദിക്കുക. ദെൻ കൊമേഴ്സ് വരുമ്പോൾ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെക്കുറിച്ച്, ബാങ്കിങ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് വരിക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സിലബസ്. സിലബസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതുപോലെ നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ അകത്തെ കണ്ടൻറ്റായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ആപ്പിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഡെയിലി ഓരോ ക്ലാസ് കാണും. ലൈവ് പറ്റുന്ന സമയത്ത്, എനിക്കിപ്പോൾ ലൈവ് അത്രയും എടുക്കാൻ ടൈം കിട്ടത്തില്ല, അപ്പം പറ്റുന്ന സമയത്തൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ആയിട്ട് ഇടാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഓരോ ദിവസം ഒന്നോ രണ്ടോ ഒക്കെ സമയം കിട്ടുന്നതനുസരിച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോസ് ആയിട്ടായിരിക്കും ഇടുക. അപ്പം ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഫസ്റ്റ് കമൻ്റായിട്ട് ആപ്പ് കൊടുത്തിട്ടുണ്ട്, ആപ്പിൽ ജോയിൻ ആവുക. നാളെ മുതൽ റെഗുലറായിട്ടുള്ള ക്ലാസ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.